ഹായ്, ഇന്ന് നമുക്ക് തുടക്കം മുതൽ അവസാനം വരെയും അത്യാവശ്യം ത്രില്ലറൊക്കെ അടിച്ചിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു വാർ ആക്ഷൻ ത്രില്ലർ ഫിലിമിനെ പരിചയപ്പെടാം. ഈ ഒരു സിനിമ എംസോൺ പരിഭാഷയൊക്കെ നടത്തിയിട്ടുണ്ട്. പരിഭാഷകന്റെ പേര് ജസ്റ്റിൻ ജോസഫ് എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഇനി ഈ ഒരു സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേരാണ് ഗ്രേഹൗണ്ട്. ഗ്രേഹൗണ്ട് 2020 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ അമേരിക്കൻ വാർ ആക്ഷൻ ത്രില്ലർ ഫിലിമിൻ്റെ ഒരു സ്റ്റോറിയിലേക്ക് എത്തുമ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ട് പറയാം, നമ്മുടെ ചിത്രത്തിലെ ഒരു കപ്പലിൻ്റെ പേരാണ് ഈ ഗ്രേഹൗണ്ട് എന്നുള്ളത്. ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ ഗ്രേഹൗണ്ട് എന്നുള്ളൊരു കപ്പലാണ്. അതിൻ്റെ കപ്പിത്താൻ്റെ പേര് ഏണസ്റ്റ് ക്രൂസ് എന്നുള്ളതാണ്. ആ ഒരു ക്യാരക്ടറിനെ നമ്മുടെ ടോം ഹാങ്സ് ആണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഗ്രേഹൗണ്ടിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു കപ്പലിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ചരക്ക് കപ്പലുകളുണ്ട്. അതായത് അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിലേക്ക് കുറച്ച് ചരക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഏകദേശം 30 മുകളിലുള്ള കുഞ്ഞി ചരക്ക് കപ്പലുകളാണ്. അപ്പോൾ ഇത് സേഫായിട്ട് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ബ്രിട്ടനിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രേഹൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു കപ്പലിൻ്റെയും അതിൻ്റെ കപ്പിത്താൻ്റെയും ഒക്കെ തന്നെ ലക്ഷ്യം എന്നുള്ളത്, അല്ലെങ്കിൽ ചുമതല എന്നുള്ളത്. എന്നാൽ ഈ പോകുന്ന വഴിയിൽ നമ്മുടെ ജർമ്മനിയുടെ കുറച്ച് സംഭരണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മുങ്ങിക്കപ്പൽ എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതിന് യുബോട്ട് അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പോൾ ഈ യുബോട്ട് എന്തിനാണ് ഈ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഏകദേശം ബ്ലാക്ക് പീറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് ഈ സംഭരണി കിടക്കുന്നത്, എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചരക്ക് കപ്പലുകളെല്ലാം തന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാലമാണ്. അപ്പോൾ ചെറിയ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം മനസ്സിലേക്കാണോ എന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇവിടെ ഈ ഒരു ഭാഗം സേഫ് ആക്കാൻ വേണ്ടിയാണ് ശരിക്കും നമ്മുടെ ഗ്രേഹൗണ്ടും അല്ലെങ്കിൽ ആ ഒരു കപ്പലും അതിൻ്റെ കപ്പിത്താനും ഒക്കെ ഇതിന് ചുക്കാൻ പിടിച്ച് പോകുന്നത്. ഓക്കെ, എന്തായാലും മനസ്സിലാകാത്ത ഒരു സിനിമ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഇതാണ് ആ ഒരു ഏകദേശ പ്രമേയം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോകുന്ന വഴിയിൽ ചെറിയൊരു യുദ്ധമൊക്കെ നടക്കുകയാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴേ, സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയാൻ സാധിക്കുന്നത് ചിത്രത്തിൻ്റെ ക്വാളിറ്റി എന്നുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ ദൈർഘ്യം എന്നുള്ളത് 1.5 മണിക്കൂറാണ്. അപ്പം നിങ്ങൾ ഈ 1.5 മണിക്കൂറും അത്യാവശ്യം ആകാംക്ഷയുടെ മുൾമുനയിലും അത്യാവശ്യം ഭീതിയുടെ മുൾമുനയിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുക. അതിനുള്ള റീസൺ ഒരിക്കലും ഒരു കഥാ അവതരണത്തിൻ്റെ ഒരു പിൻബലം എന്നുള്ളത് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കഥയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയാൻ സാധിക്കില്ല. മറിച്ച് ഈ ഒരു സിനിമയുടെ മേക്കിംഗ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കിടിലോൽക്കിടലമായിട്ടുള്ള വിഷ്വൽ എഫക്ട്സ്, അതുപോലെ ഗംഭീരമായിട്ടുള്ള സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളെ എന്താണ് നമ്മുടെ ഒരു ഭീതിയുടെ മുൻമുനയിൽ ഇരുത്തുന്ന ഒരുപാട് ശബ്ദങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിലൊരു BGM ഉണ്ട്, അത് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ മറക്കുകയില്ല. അത്യാവശ്യം ഭീതി ജനിപ്പിക്കുന്ന ഒരു BGM ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മൊത്തത്തിലുള്ള സൗണ്ട് മിക്സിംഗ് ഒക്കെ പറയണം, അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ക്വാളിറ്റി കൊടുത്തിട്ടുള്ള ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ് ഗ്രേഹൗണ്ടിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്നുള്ളത്. ഇപ്പം തന്നെ മനസ്സിലായി, നല്ല ക്വാളിറ്റി പ്രിൻറ്റും ഒരു ഹോം തിയേറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാവും ഈ ഒരു സിനിമ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനമൊക്കെ പറയണം. ഞാൻ പറഞ്ഞു, ടോം ഹാങ്സ് ആണ് ഹീറോ ആയിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ സ്റ്റീഫൻ ഗ്രഹം ഉണ്ട്, പിന്നെ റോ മോഹൻ ഉണ്ട്, അങ്ങനെയുള്ള നമുക്കറിയുന്ന കുറച്ച് താരങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാവരും, അല്ലെങ്കിൽ വന്നിരിക്കുന്ന എല്ലാ താരങ്ങളും ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ടോം ഹാങ്സിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞ് വർണ്ണിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എത്രത്തോളം അത് എന്താണ് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കുമെന്ന് നമുക്കറിയാം. ഈ ഒരു സിനിമയിലെ കഥാപാത്രവും അദ്ദേഹം ഏറ്റെടുത്ത് വളരെ ഗംഭീരമാക്കി മാറ്റിയിട്ടുണ്ട്. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഇതൊരു എന്താണ് ഒരു ടെക്നിക്കൽ ബ്രില്യൻസ് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബ്രില്യൻസ് സമ്മാനിക്കുന്ന ഒരു സിനിമയാണ്. ആ ബ്രില്യൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ മേന്മയും, അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ചെടുത്താൻ പോകുന്നതിനുള്ള റീസണും. തീർച്ചയായിട്ടും കണ്ടു നോക്കുക, ഒരു അത്യാവശ്യം നല്ലൊരു ഗംഭീര എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാവും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഥയൊന്നും അല്ല, നമുക്ക് കണ്ടു തീർക്കുമ്പോൾ അറിയാം, ഒരു ചെറിയൊരു പ്ലോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു മേക്കിംഗ് തന്നെയായിരുന്നു. എന്തായാലും തീർച്ചയായിട്ടും കണ്ടു നോക്കുക, നിരുത്സാഹപ്പെടുത്താത്ത ഒരു സിനിമ തന്നെയാവും. എന്തായാലും ഈ ഒരു ചിത്രത്തിന് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.2/10 ആണ്. അപ്പോൾ 7.2. തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ, അതും ഫാമിലിയൊക്കെയായിട്ട് ഇന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കും. ഞാൻ എത്തുമ്പോഴത്തേക്കും ബൈ ബൈ.